ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ് ആൻഡ് അഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തലശ്ശേരിയിലെ പ്രശസ്തമായിട്ടുള്ള ജഗന്നാഥ ടെമ്പിളും അതുപോലെ തന്നെ അവിടുത്തെ ഉത്സവ കാഴ്ചകളുമാണ്. തലശ്ശേരി സൈതാർപള്ളി അടുത്താണ് ജഗന്നാഥ ക്ഷേത്രമുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് ജഗന്നാഥ ടെമ്പിൾ ഗേറ്റ് റെയിൽവേ സ്റ്റേഷനുമുണ്ട്. ശ്രീനാരായണ ഗുരു നേരിട്ട് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രം എന്ന പേരിൽ ഇവിടം വളരെ പ്രശസ്തമാണ്. 2 വർഷത്തെ നീണ്ട കോവിഡ് ലോക്ക്ഡൗൺ ഇടവേളയ്ക്ക് ശേഷമുണ്ടായ ഒരു ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും അതുപോലെ തന്നെ ആളുകളുടെ ആവേശമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. ജാതിമത സാഹോദര്യത്തിനും കൂടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഇടമാണ് ജഗന്നാഥ ടെമ്പിൾ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉത്സവത്തിന് 10,000 ആളുകളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അമ്പലത്തിന് ചുറ്റും വളരെ മനോഹരമായ രീതിയിൽ വൈദ്യുത വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ചുറ്റമ്പലത്തിന് ചുറ്റും മണൽ വിരിച്ചിട്ടുള്ള മുറ്റമാണുള്ളത്. അപ്പുറത്തെ സൈഡിൽ മേളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വീക്ഷിക്കാനായിട്ട് അവിടെ ഗാലറിയുണ്ട്. ഗാലറിയിലിരുന്നും ആളുകൾ മേളം കാണുന്നുണ്ട്. ആനയും മുത്തുക്കുടയും അതുപോലെ തന്നെ വഞ്ചാമരും കൊടിക്കൂറകളൊക്കെ ആയിട്ടുള്ള മേളാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. എഴുന്നള്ളത്ത് ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ശ്രീനാരായണ ഗുരു മ്യൂസിയം ഒന്ന് സന്ദർശിച്ച് വരാം. പ്രവേശനം തികച്ചും സൗജന്യമാണ്. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ വിവിധ ഉദ്ധരണികൾ നമുക്ക് വായിക്കാൻ പറ്റും. അതുപോലെ തന്നെ പല രീതിയിലുള്ള ഫോട്ടോ ഫ്രെയിമുകൾ ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫോട്ടോസ് ശ്രീനാരായണ ഗുരു അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായി ചെമ്പഴയന്തിലെ ഗൃഹം അതുപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഫോട്ടോസ്, അദ്ദേഹം തലശ്ശേരിയിൽ വന്നപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോസ്, ശിഷ്യന്മാരോടൊപ്പമുള്ള ഫോട്ടോസൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പ്രതിമയും ഉണ്ട്, കുമാരനാശാൻ്റെ പ്രതിമ. പിന്നെ ചില വസ്തുക്കളൊക്കെ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. മ്യൂസിയത്തിൻ്റെ മുൻപിൽ സൈഡിലായിക്കൊണ്ട് ഒരു സ്മൃതി മണ്ഡപമുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ ലൈറ്റുകൾ ഉപയോഗിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആളുകൾ വന്നിട്ട് പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്, അതുപോലെ കാണിക്കയൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പഞ്ചലോഹ വിഗ്രഹം കൂടെ നമുക്ക് കാണാൻ സാധിക്കും. സ്മൃതി മണ്ഡപത്തിൻ്റെ മുന്നിലായിക്കൊണ്ട് നമുക്കൊരു കിണർ കാണാം. ഇവിടെ വെള്ളം കോരി കുടിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ചുറ്റിലും ശ്രീനാരായണ ഗുരുവിൻ്റെ ഉദ്ധരണികളുണ്ട് ജലം സംരക്ഷിക്കുന്നതിനെക്കുറിച്ചൊക്കെ. തൊട്ടടുത്ത് തന്നെ വളരെ വിശാലമായ ക്ഷേത്രക്കുളം നമുക്ക് കാണാൻ സാധിക്കും. ചുറ്റിലും ഉത്സവ കാഴ്ചകളാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവമായതുകൊണ്ട് തന്നെ വളരെ വിപുലമായ രീതിയിലുള്ള കച്ചവട വിപണിയാണ് ഉള്ളത്. അതിലേറ്റവും രസകരമായിട്ടുള്ള ഒന്ന്, നമ്മൾ ചെറുപ്പക്കാലത്തൊക്കെ കാണാൻ സാധിക്കുന്ന പലതരത്തിലുള്ള മിഠായികളുണ്ട് ഇവിടെ. നേരമ്പോക്ക് മിഠായി, അതുപോലെ തന്നെ പമ്പര മിഠായി, അതുപോലെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കഴിച്ചിരുന്ന ആനമയിലൊട്ടകം മിഠായി, അങ്ങനെയുള്ള പല ചെറുപ്പക്കാല മിഠായികളൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ സാധിക്കും. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ മെയിനായിട്ട് വന്നിട്ടുള്ളത് ഈ ബജി കഴിക്കാനാണ്. ഇവിടെ ബജി മുളകുണ്ട്, മുളക് ബജിയുണ്ട്. അപ്പോൾ മുളക് ബജി നല്ല രീതിയിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഹാങ് ചെയ്തിട്ടുണ്ട് ഷോപ്പിൻ്റെ മുകളിലായിട്ട്. വളരെ തകൃതിയായിട്ട് നടക്കുന്ന ഒരു ബിസിനസ്സാണ് ഈ ഉത്സവ സീസണിൽ മുളക് ബജി, അതുപോലെ തന്നെ ഗോബി ഫ്രൈ ഒക്കെ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് നമുക്ക് ഇതുപോലുള്ള കൗണ്ടറുകളിൽ നിന്ന് മേടിക്കുന്ന മുളക് ബജിക്ക്. അപ്പോൾ 2 മുളക് ബജി,
30 രൂപയാണ് റേറ്റ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് എരിവും പുളിയൊക്കെ ഉള്ള ഒരു ചട്നിയും കൂടെ അവർ തരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇതാണ് ലക്ഷ്യം വെച്ച് ഞാൻ വന്നത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ് സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്നാണ് ഈ മുളക് ബജി, അതുപോലെ തന്നെ കോളി ഫ്ലവർ ഗോബി ഫ്രൈയൊക്കെ. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങളും മറ്റു വസ്തുക്കളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ സാധിക്കും. പിന്നെ ഉത്സവങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഇതുപോലത്തെ ഫാൻസി ഷോപ്പുകൾ. അപ്പോൾ ഇവിടെ വള മാലയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ഒരു വള മേടിച്ചു. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വളയാണ്, മുത്തുകളൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഇതിന് 60 രൂപയാണ് അവർ പറഞ്ഞത്. ഞാൻ 50 രൂപയ്ക്ക് തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ തരാമെന്നും പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞത് അങ്ങനെ ചോദിക്കണം, ആളുകൾ വില ചോദിച്ചിട്ട് ചുമ്മാ അങ്ങ് വാങ്ങാതെ പോവുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊക്കെ ബാർഗെയിൻ ചെയ്ത് നോക്കുക, അവർക്ക് പറ്റുന്നതാണെങ്കിൽ അവർ തരും. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പെന്നുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. പിന്നെ പതിവ് കാഴ്ചയാണ് ബലൂണുകൾ. ഇപ്പോൾ കാണാൻ സാധിച്ചത് പല ഡിഫറെൻ്റ് ടൈപ്പ് ബലൂണുകൾ, അതായത് പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടുള്ള ബലൂണുകളാണ് ഇവിടെ കൂടുതലായിട്ടും ഇപ്പോൾ ഉത്സവ സീസണുകളിലൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പഴയ രീതിയിലുള്ള റബ്ബറിൻ്റെ ബലൂണുകൾ അങ്ങനത്തെ ഒന്നുമില്ല. LED ലൈറ്റുകളൊക്കെ വെച്ചിട്ടുള്ള രാജസ്ഥാനിലെ നാടോടികളൊക്കെ വിൽക്കുന്ന അത്തരം ബലൂണുകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. പിന്നെ നിത്യോപയോഗ സാധനങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള കത്തികൾ, വീട്ടുപകരണങ്ങൾ ഒക്കെ ഇവിടെ വാങ്ങാൻ സാധിക്കും. അങ്ങനത്തെ വലിയ വലിയ ഷോപ്പുകൾ തന്നെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ സ്റ്റാളുകളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ പിന്നെ ഇവിടെ വലിയ വിത്തുകൾ വിൽക്കുന്നൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് വിത്തുകളൊക്കെ മേടിച്ചു. ബീറ്റ്റൂട്ടിൻ്റെ വിത്തൊക്കെ ഞാൻ മേടിച്ചിട്ടു. പിന്നെ ഇവിടെ പല തരത്തിലുള്ള റൈഡുകളുണ്ട്. ജയന്റ് വീല്, അതുപോലെ തന്നെ ബ്രേക്ക് ഡാൻസ്, അങ്ങനെ പലതരത്തിലുള്ള റൈഡുകളുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര ആരവാണ്, ആളുകൾ ഇങ്ങനെ വളം വയ്ക്കുന്നുണ്ട്. പിന്നെ ഈ മനുഷ്യനിത് നമ്മുടെ മരണക്കിണർ, അദ്ദേഹം സംസാരിച്ച ആളുകളെ കയ്യിലെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ മരണക്കിണറിനെ കുറിച്ച് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര ആൾക്കൂട്ടും അതുപോലെ തന്നെ ഭയങ്കര ബഹളമുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പുറത്തുനിന്ന് നോക്കിക്കണ്ടു കയറാൻ പോയില്ല, എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സോഡ കൗണ്ടറിലേക്ക് പോയിട്ട്, ഇപ്പോൾ ഇവിടെ 20 രൂപീസിന് നല്ല തണുത്ത ഡിഫറെൻറ്റ് ഫ്ലേവറുള്ള സോഡയുണ്ട്. അപ്പോൾ ഞാൻ ബ്ലൂബെറിയുടെ ഒരു സോഡയാണ് കഴിച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരുപാട് ഷോപ്പുകൾ കാണാൻ സാധിച്ചു, അതായത് പൊരികളും മറ്റ് പലതരത്തിലുള്ള മിഠായികൾ, പലഹാരങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോടൻ ഹലുവ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. ഇപ്പോൾ ഹലുവേൻ്റെ പലതരത്തിലുള്ള ഷോപ്പുകളാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വ്യത്യസ്ത തരം ഹലുവ കിട്ടും. സ്ട്രോബെറി ഹലുവ, അതുപോലെ തന്നെ പച്ചമുളക്, ഗ്രീൻ ചില്ലി ഉണ്ടല്ലോ നമ്മുടെ കാന്താരി മുളക്, അതുപോലത്തെ ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ളൊരു താരമാണ് ഈ ഗോതമ്പ് ഹലുവ. ഇതിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു സാധനമാണ് ഈ ഗോതമ്പ് ഹലുവ. അങ്ങനെയുള്ള ഹലുവയുടെ വലിയ ഷോപ്പ് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓരോ നാട്ടിലെ ഉത്സവങ്ങളും അതുപോലെ തന്നെ കച്ചവടങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോൻ്റെ ലക്ഷ്യം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം, ഫുഡ് ആൻഡ് എഫയിൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ഫുഡ് ആൻഡ് എഫേ.